أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم പൊന്നു മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാ മക്കൾക്കും സുഖമാണല്ലോ. അൽഹംദുലില്ലാ. ഇന്ന് നമുക്ക് പുതിയ ഒരു അക്ഷരം എഴുതി പഠിക്കണം. മക്കൾ, തേനീച്ചയെ കണ്ടിട്ടുണ്ടോ? നമുക്ക് തേനീച്ചയെ ഒന്ന് കാണാം. കണ്ടല്ലോ തേനീച്ചകൾ പൂവുകളിലൊക്കെ വന്നിരുന്ന് തേൻ കുടിച്ച് അതിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വീട്ടിലുള്ള പലകകളിൽ തേൻ നിറച്ച് നമുക്ക് തേൻ തരുന്ന, നല്ല മധുരമുള്ള തേൻ തരുന്ന തേനീച്ചകൾ മക്കൾ കണ്ടിട്ടുണ്ടല്ലോ. തേനീച്ചകൾ പറക്കുമ്പോൾ ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കും. കേട്ടിട്ടുണ്ടോ മക്കൾ? എങ്ങനെയാണ് തേനീച്ച പറക്കുമ്പോൾ ശബ്ദമുണ്ടാവുക? ഞാനൊന്ന് കാണിക്കാം. കേട്ടിട്ടുണ്ടോ? അതുപോലെ വണ്ടുകൾ, പൂവുകളിൽ വന്നിരിക്കുന്ന വണ്ടുകൾ, വണ്ടുകൾ പറക്കുമ്പോഴും ഇതേ ശബ്ദമുണ്ടാകും. എങ്ങനെ? മക്കളൊന്ന് കാണിച്ചാട്ടെ, ശബ്ദമുണ്ടാക്കിയാട്ടെ. ഇതിൽ നിന്ന് ഇന്ന് നമുക്ക് പുതിയ ഒരക്ഷരം പറയണം, പഠിക്കണം. നേരത്തെ മക്കൾ കേട്ടു പഠിച്ചിട്ടുണ്ട്, ഉസ്താദുമാർ പറഞ്ഞു തന്നല്ലോ. സൂവിൽ പോയി, സീബ്രയെ കണ്ടു, പിന്നെയോ സഹർ കണ്ടു. സൂ കാഴ്ച ബംഗ്ലാവ്. സീബ്രയെ മക്കൾ കണ്ടു, സഹ്റോ അതെ വിടർന്നു നിൽക്കുന്ന പൂവ്. സഹർ എങ്ങനെ പറയും? സഹർ. നമുക്ക് ആ സഹർ ഒന്ന് വരച്ചു നോക്കിയാലോ? പൊന്നു മക്കൾക്ക് ചിത്രം വരക്കുന്നത് ഇഷ്ടമല്ലേ? ചിത്രം വരക്കുന്നത് കാണാനും ഇഷ്ടമല്ലേ? എന്നാൽ നമുക്ക് സഹർ ഒന്ന് വരച്ചു നോക്കാം. എന്തു ചെയ്തു? ഒരു വട്ടം വരച്ചു.
ഇനി നമുക്ക് ഇതിന് കളർ കൊടുക്കണ്ടേ? വേണം, കളർ കൊടുക്കണം. ഇനി നമുക്ക് ഇതിന് ഇലക്ക് കളർ കൊടുക്കണ്ടേ? വേണം. ഇപ്പോൾ സഹറായി. മക്കളൊന്ന് പറഞ്ഞാട്ടെ, സഹ്റ എങ്ങനെ പറയും? സഹ്റ ആദ്യത്തെ അക്ഷരം സായ്. എന്താണ് സായ്? സഹ്റ. സായിനു മുകളിൽ വര കൊടുത്തു, സ എന്ന് വായിച്ചു. ഇനി നമുക്ക് സ എന്ന് ഒന്ന് എഴുതി നോക്കണം. അതിനു മുമ്പ് സായിനെ കാണണ്ടേ? നമുക്ക് വേണം. നമ്മുടെ കിതാബിൽ സഹ്ർ എന്ന പാഠത്തിൽ സായിനെ നാം കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു സ്വർണ്ണ നിറത്തിലുള്ള സായിനെ പൊന്നുമക്കൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനത് കാണിക്കാം. കണ്ടല്ലോ സായിനെ, ഇതാണ് സായ്. എല്ലാവരും നമ്മുടെ കിതാബ് എടുത്താട്ടെ. എടുത്തോ? സഹ്ർ കണ്ടല്ലോ, സായ്. ആദ്യമായി ഒരു കള്ളിയിൽ ചുവന്ന കളറിൽ, റെഡ് കളറിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേരാകുന്നു സായ്. ഒന്ന് പറഞ്ഞാട്ടെ മക്കൾ, സായ് പറഞ്ഞാട്ടെ. സായ് ഇതാണ് സായ് എന്ന് പറഞ്ഞ അക്ഷരം. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ആ സായിനൊന്ന് കളർ കൊടുത്താലോ? ശരി, കളർ കൊടുത്തു നോക്കാം. കണ്ടില്ലേ, സായ് സായ് സായ്. ഇവിടെയും ഒരു സായുണ്ട്. ഇതിനൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് കളർ കൊടുക്കാം. ആദ്യമായി ഇതിന് കളർ കൊടുക്കുന്നു. എവിടെ നിന്നാണ് കളർ കൊടുത്ത് തുടങ്ങേണ്ടത്? ഞാൻ കാണിക്കാം. ഇവിടെ നിന്നാണ് കളർ കൊടുത്ത് തുടങ്ങേണ്ടത്. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എല്ലാവരും. കളർ കൊടുത്ത് തുടങ്ങിയത് എവിടെ നിന്നാണ്? ഇവിടെ നിന്ന്. പിന്നീട് ഇങ്ങനെ കൊടുത്തു. ശേഷം ഇങ്ങനെ കൊടുത്തു. ഇപ്പോൾ ഫുള്ളായില്ലേ, മുഴുവനായില്ലേ? ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് ഇങ്ങനെ കളർ കൊടുത്തു. ഒരിക്കൽ കൂടി ഞാൻ കളർ കൊടുക്കുന്നു. ഇവിടെ നിന്ന് തുടങ്ങുന്നു. കണ്ടില്ലേ. അതിനുശേഷം മുകളിൽ ഒരു പുള്ളി കൊടുക്കണം. ഇപ്പോൾ എന്തായി?
സായ്. എന്തു പറയും? സായ്. ഇനി ഇതിന് കളർ കൊടുത്താലോ? ശരി, അതിനും കളർ കൊടുക്കാം, വേറെ കളർ കൊടുക്കാം നമുക്ക്. ഇവിടെ നിന്ന് തുടങ്ങുന്നു. മനസ്സിലായല്ലോ, കളർ കൊടുത്ത് തുടങ്ങുന്നത് മുകളിൽ നിന്ന്. ശേഷം മുകളിൽ പുള്ളി കൊടുക്കുന്നു. ഇപ്പോൾ രണ്ട് സായായി. ഇനി നമുക്ക് ഇതിന് കളർ കൊടുത്താലോ? ശരി, ഇവിടെ നിന്ന് തുടങ്ങുന്നു. പിന്നീട് താഴോട്ട് വന്ന് ഇവിടെ അവസാനിക്കുന്നു. അതിനുശേഷം മുകളിൽ നല്ല ഒരു പുള്ളി കൊടുക്കുന്നു. കണ്ടില്ലേ? ഒന്ന്, രണ്ട്, മൂന്ന്. ഇനി ഇവിടെ ഒരു സായുണ്ട്, അതിനും നമുക്ക് കളർ കൊടുക്കണ്ടേ? വേണം, വേറെ ഒരു കളർ കൊടുക്കാം. ഇവിടെ നിന്ന് തുടങ്ങുന്നു, മുകളിൽ നിന്ന്. താഴോട്ട് വന്ന് പിന്നീട് ഇവിടെ അവസാനിക്കുന്നു. അതിനുശേഷം മുകളിൽ പുള്ളി കൊടുക്കുന്നു. കണ്ടില്ലേ? നാല് സായി നാം വരച്ചു, കളർ നൽകി. ഇനി ഈ സായി എങ്ങനെ എഴുതും? ഇപ്പോൾ നാം കളർ കൊടുത്തു. ഇനി നമുക്ക് ഒരു സായി എഴുതി അതിന് കളർ കൊടുക്കാം. അതെങ്ങനെ എഴുതും? നമുക്ക് എഴുതി നോക്കാം. എല്ലാവരും ബോർഡിൽ ശ്രദ്ധിക്കണം. ഞാൻ സായി എഴുതുന്നു. എവിടെ നിന്ന് തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു എന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് സായി എഴുതേണ്ടത്. ഒന്നുകൂടെ എഴുതാം. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഒരിക്കൽ കൂടെ ഞാൻ എഴുതാം. കണ്ടല്ലോ സായ് എഴുതിയത്. ഇവിടെ നിന്ന് തുടങ്ങുന്നു, ഇങ്ങനെ വന്ന് മുകളിൽ പുള്ളി കൊടുക്കുന്നു. ഇവിടെ നിന്ന് തുടങ്ങുന്നു, മുകളിൽ പുള്ളി കൊടുക്കുന്നു. ഇവിടെ നിന്ന് തുടങ്ങി താഴോട്ട് വന്ന് പിന്നീട് മുകളിൽ പുള്ളി കൊടുക്കുന്നു. ഇങ്ങനെയാണ് സായ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ മക്കൾക്ക്? അതെ, നാം ആദ്യം സഹർ വരച്ചു, അതിന് കളർ കൊടുത്തു. പിന്നീട് സായിന് കളർ കൊടുത്തു. അതിനുശേഷം നാം സായ് എഴുതി. ഇനി നമുക്ക് ഇതിൽ ഒരു സായ് എഴുതി അതിന് കളർ കൊടുക്കണം. മക്കൾ ശ്രദ്ധിക്കുന്നില്ലേ? മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അതെ, ഞാൻ ഇതിൽ സായ് എഴുതുന്നു.
ഇതാണ് നമ്മുടെ സായി. അതിന് നമുക്ക് കളർ കൊടുക്കാം. മുകളിൽ നിന്ന് കളർ കൊടുത്ത് തുടങ്ങുന്നു. ഇതുപോലെ താഴോട്ട് വരുന്നു, മുകളിൽ നിന്ന് താഴോട്ട്, ഇതുപോലെ. അതിനുശേഷം മുകളിൽ പുള്ളി കൊടുക്കുന്നു. കണ്ടല്ലോ എല്ലാവരും. ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി സഹർ, സാ, സി, സു, സാ, സി, സു, ജുസ്, ഇത് നമുക്ക് നാളെ ഇൻഷാ അള്ളാ എഴുതാം. മക്കളെല്ലാവരും ഇന്ന് നാം എഴുതിയ സായി എഴുതി നോക്കണം വീട്ടിൽ നിന്ന്. എന്നിട്ട് ഉസ്താദുമാർക്ക് ടീച്ചർമാർക്ക് അയച്ചു കൊടുക്കണം. എഴുതിയത് ഭംഗിയായി എഴുതണം. അള്ളാഹു തആല എൻ്റെ പൊന്നുമക്കളുടെ എഴുത്ത് നല്ല ഭംഗിയുള്ള എഴുത്താക്കി തീർക്കട്ടെ. എല്ലാവർക്കും നന്നായി പഠിക്കാൻ അള്ളാഹു തആല ഭാഗ്യം നൽകട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല മക്കളാക്കി തീർക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غم بأهل البدر يا الله صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك.